പ്രൈസ് ലോർഡ്, ഹാലലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ ദിവസം വളരെ അനുഗ്രഹീതമായ ഒരു ദിവസമാക്കി പരിശുദ്ധാത്മാവ് തീർക്കട്ടെ. സ്വർഗത്തിലെ എല്ലാ നന്മകളാലും ഈ ദിവസം ദൈവം നമ്മേവരെയും നിറയ്ക്കട്ടെ. ഒരു ദിവസം ദൈവത്തിൻ്റെ വചനവുമായിട്ട് തുടങ്ങുവാൻ ദൈവം നമുക്ക് കൃപ തന്നതിനായിട്ട് നന്ദി പറയുന്നു. യൂദായുടെ പുസ്തകം 24:25 വാക്യങ്ങൾ: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. യൂദയുടെ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമാണ്, ഒരു ലേഖനമാണ്. കേവലം 25 വാക്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. എന്നാൽ യൂദ ഈ തിരുവെഴുത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ നന്മകളെയും തൻ്റെ സവിശേഷതകളെയും പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഇംഗ്ലീഷിൽ അതിന് ഡോക്സോളജി എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ ഹൃദയംഗമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വേദഭാഗം. ദൈവമക്കളെ, ഈ 24:25 വാക്യത്തിന് മുമ്പേ വീണുപോയ വലിയൊരു കൂട്ടത്തെ വരച്ചു കാട്ടിയിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. 5 വാക്യത്തിൽ നമുക്ക് കാണാം, വാക്യം 5: നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വീണുപോയ ഇസ്രായേൽ ജനം വാക്യം 5 പ്രതിപാദിക്കുന്നു. 6 വാക്യത്തിൽ നിത്യശിക്ഷാവധിക്കായി കാത്തിരിക്കുന്ന വീണുപോയ ദൂതന്മാരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്ത വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൽ വിധിക്കാനായി എന്നേക്കുമുള്ള ചങ്ങലയിൽ അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 വാക്യത്തിൽ വീണുപോയ വേറൊരു കൂട്ടരെ പറ്റി പറയുന്നു, അവർ മറ്റാരുമല്ല, സോദോം ഗോമോറ എന്ന പട്ടണങ്ങളാണ്. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സോദോം ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഒരു കാലത്ത് വളരെ ഫെർട്ടൈലായിരുന്ന, നീരോട്ടമുണ്ടായിരുന്ന സ്ഥലമാണ് സോദോമും ഗോമോറയും. അത് ലോത്തിൻ്റെ കണ്ണിൽ ഉടക്കിയപ്പോഴാണ് അബ്രഹാമിനോട് കൂടെ നടക്കാൻ ലോത്തിന് ബുദ്ധിമുട്ടുണ്ടായത്. വാക്തത്വം പ്രാപിച്ച ലോത്തിനോടുകൂടെയുള്ള അസോസിയേഷനിൽ നിന്ന്, സഹകരണത്തിൽ നിന്ന്, സഹവർത്തിത്വത്തിൽ നിന്ന് ലോത്തിനെ പിന്നോട്ട് വലിച്ചത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിരുന്നുവെങ്കിൽ, ദൈവമക്കളെ, അവിടെ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ നീരോട്ടങ്ങൾ നമ്മുടെ കണ്ണിലുടക്കിയാൽ ദർശനം പ്രാപിച്ചവരിൽ നിന്ന് നാം ഡിറ്റാച്ചാകാൻ സാധ്യതയുണ്ട്. ദർശനം പ്രാപിച്ചവരെ വിട്ടുപോയാൽ ആ ദർശനത്തിൽ നിന്ന് നാം പുറത്താകും. ചിലപ്പോഴൊക്കെ നാം ദർശനമുള്ള ഒരു ടീമിനോടൊപ്പം നിൽക്കുമ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. ചിലതൊക്കെ സഹിക്കേണ്ടതായി വരും, ചിലതൊക്കെ പൊറുക്കേണ്ടതായി വരും. പക്ഷെ ദൈവമക്കളെ, നാം അങ്ങനെ സഹിച്ചാൽ പിന്നത്തേതിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.
നാളുകളിൽ നാം ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയും, അന്ന് ഞാൻ സഹിഷ്ണുതയോടുകൂടെ നിന്നതുകൊണ്ടാണ് എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടത്. വീണുപോയ സോദോമ്യരെ പറ്റി പറയുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും ഹൃദയഭേദകമായിരിക്കുന്നത് മറ്റൊന്നുമല്ല, ലോത്തിൻ്റെ കുടുംബമാണ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലോകത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയ ഒരു സഹോദരി. ദൈവമക്കളെ, ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ട്രാജഡിയ തലമുറയെയും നേടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വീണുപോയ ലോത്തിൻ്റെ കുടുംബം. അഞ്ചാമതായി 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു, അവർക്ക് അയ്യോ കഷ്ടം. ദൈവസഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറിയ ഒരു കൂട്ടത്തെപ്പറ്റി 4-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക, ഇങ്ങനെ നുഴഞ്ഞു കയറിയവർ ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല, ഇവർ ആത്മാഭിഷേകം പ്രാപിച്ചവരല്ല, ഇവർ വിമർശിക്കുന്ന കൂട്ടരാണ്. ഇവരുടെ പ്രശ്നമെന്തെന്നറിയാമോ? ഇവർ ദുഷിക്കുന്നവരാണ്. ആ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, 10-ാം വാക്യം, ഇവർ ദുഷിക്കാനുള്ള റീസൺ വേറെയൊന്നുമല്ല, അവർക്കറിയത്തില്ല. അവർക്കറിയാത്ത കാര്യങ്ങൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ അവർ ദുഷിക്കും. അത് രോഗസൗഖ്യമാകട്ടെ, അത്ഭുതങ്ങളാകട്ടെ, അടയാളങ്ങളാകട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഏത് വീര്യപ്രവൃത്തികളുമാകട്ടെ, അവർക്ക് അറിയത്തില്ല എങ്കിൽ അവരതിനെ വിമർശിക്കും. അവരെപ്പറ്റി ദൈവവചനം പറയുന്നത്, ദൈവമക്കളെ, അവൻ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകളെന്നാണ്. ആ പാറ എന്ന സ്ഥാനത്ത് കല്ലെന്ന് എഴുതിക്കഴിഞ്ഞാൽ അല്പം കൂടെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആ കല്ലിൻ അതിനകത്ത് കല്ല് കിടന്നാൽ എത്രയോ പ്രശ്നമായില്ലേ. ഇന്നതുപോലെ ഇങ്ങനെയുള്ള നുഴഞ്ഞു കയറുന്ന കൂട്ടർ, തങ്ങൾക്ക് അറിയാത്തതിനെ ദുഷിക്കുന്ന കൂട്ടർ, ആമേൻ, ഒരു കൂട്ടായ്മയ്ക്കകത്ത് കല്ലുകടി ഉണ്ടാക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, ഇങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള വാക്കുകളാണ് അവർക്കെതിരെ ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, 5 പറ്റി നാം കേട്ടു. 1, വീണുപോയ ഇസ്രായേൽ. 2, വീണുപോയ ദൂതന്മാർ. 3, വീണുപോയ സോദോമ്യർ. 4, വീണുപോയ ലോത്തിൻ്റെ കുടുംബം. 5, പ്രസന്റ് ചർച്ചിനകത്തേക്ക് നുഴഞ്ഞു കയറി വീഴ്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ 5 എടുത്തു കാണിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, വീഴുന്നവർ, ആമേൻ, ഹാ ഹാലിൽ, അന്നുമുണ്ട് ഇന്നുമുണ്ട്, പക്ഷേ നിന്നെ വീഴാതെ വണ്ണം നിർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചേ. നിങ്ങൾ ഇന്ന് ഈ യൂദാട ലേഖനം വായിക്കണം കേട്ടോ, അതിൻ്റെ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് ഒരമ്മ ഒരു കുഞ്ഞിനെ കരം പിടിച്ച് നടത്തുമ്പോൾ എൻ്റെ കുഞ്ഞു വീഴരുത് എന്ന് ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്തയുള്ളതുപോലെ നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, സങ്കീർത്തനത്തിനൊരു വാക്യമുണ്ട്, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ദൈവമക്കളെ, നാം നിൽക്കുന്നത് വഴുവഴുപ്പിലല്ല, നാം നിൽക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലാണ്. വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമുക്കൊരുമിച്ച് പാട്ടുകാരനോട് ചേർന്ന് പാടാം, വഴുതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു.
പ്രൈസ് ഗാഡ്. അമേൻ. വെള്ളം ശ്വാസനാളത്തിൽ കയറുമെന്ന് ഉറപ്പായപ്പോൾ പത്രോസിൻ്റെ നിലവിളിക്ക് മുമ്പിൽ വലം കൈ നീട്ടി കർത്താവ് അവൻ താങ്ങിയെങ്കിൽ ഇന്ന് ആമേൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആ കടപ്പാരത്തിൽ നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കില്ല. കർത്താവെ, ഞാൻ എങ്ങനെയൊന്ന് നിവർന്നു നിൽക്കുമെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നീ ആ വിഷയത്തിൻ്റെ മുമ്പിൽ ആമേൻ നിലംപരിചായി പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നിന്നെ നടത്തും, നിന്നെ സൂക്ഷിക്കും, നിന്നെ വീഴാതവണ്ണം പരിപാലിക്കും. ഹാലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തൻ്റെ മഹിമാസന്നിധിയിൽ അവൻ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. നമ്മെ നിർത്തുന്നത് എവിടെ എന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. എങ്ങനെയാണ് നിർത്തുന്നത്? സന്തോഷത്തോടുകൂടെ നിർത്തും. എങ്ങനെയാണ് നിർത്തുന്നത്? കളങ്കമില്ലാത്തവരായി നിർത്തും. അവൻ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ. കർത്താവിൻ്റെ വരവിന് ശേഷം സ്തോത്രം, ഹാലേലൂയ. ആനന്ദത്തോടെ തൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആമേൻ ഹൃദയത്തിനകത്തേക്ക് ഇത് കുറിച്ചു വെക്കുക ദൈവമക്കളെ. വീഴാതവണ്ണം നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവസാനത്തേതിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ ഈ ദൂത് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവമക്കളെ, നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ കളങ്കമില്ലാത്തവരായി സന്തോഷത്തോടുകൂടെ നിർത്താൻ വില കൊടുത്തൊരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാ പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവമക്കളെ, ക്രൂശിനെ സഹിച്ചു. നമ്മുടെ സന്തോഷമോർത്തപ്പോൾ ദൈവമക്കളെ, നമ്മെ സന്തോഷമുള്ളവരായി ദൈവസന്നിധിയിൽ നിർത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ അപമാനമെല്ലാം സഹിച്ചത്, ഈ നിന്ദകളെല്ലാം സഹിച്ചത്. ഹാലലൂയ. ആ ദൈവത്തിന് എല്ലാം മഹത്വവും മാനവും ബഹുമാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ഹാമേൻ ഹാമേൻ നമ്മെ നിർത്തുവാൻ കഴിവുള്ളവന്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് മുഴുവൻ പറയാം, എന്നെ നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എന്നാൽ നിൻ്റെ കരം എന്നെ താങ്ങി. ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ ഒരു ദിവസം നമുക്ക് ആരംഭിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആൻഡ് ആമേൻ.